ഹായ് ഓൾ വെൽക്കം ടു ടുമേറ്റ് ലേണിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് ആണ് അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ അവസാനത്തെ സെക്ഷൻ ത്രികോണ കേന്ദ്രങ്ങൾ സമാന്തരവരകളിലെ അവസാനത്തെ ഭാഗമായിട്ടുള്ള ത്രികോണ കേന്ദ്രങ്ങൾ ട്രയാങ്കിൾ സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഓൾറെഡി നമ്മൾ അഞ്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനി ആറാമത്തെ പ്രോബ്ലം അതായത് ആ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ പ്രോബ്ലം ഈ വീഡിയോടു കൂടി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നു കേട്ടോ അപ്പോൾ നോക്കാം ആ നമുക്ക് നോക്കുക സോ ഇൻ ദ പിക്ചർ ബിലോ എച്ച് ഈസ് ദോർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ ഇസ് ദോർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ ലംബകേന്ദ്രമാണ് എച്ച് എച്ച് ബി സി എന്ന ത്രികോണത്തിന്റെ ലംബകേന്ദ്രം എ ആണെന്ന് തെളിയിക്കുക അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങളുണ്ട് ഒരു സൈഡ് ഷെയർ ചെയ്യുന്ന അതായത് ഒരു വശം എന്താണ് രണ്ട് ത്രികോണത്തിലും പൊതുവാണ് കോമൺ ആണ് വൺ സൈഡ് ഈസ് കോമൺ ആൻഡ് അതിൻ്റെ എൻഡ് പോയിന്റ്സ് ഇന്ന് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് രണ്ടു വശങ്ങൾ ഓക്കെ സോ അത് രണ്ട് പോയിന്റിൽ കൂട്ടി എച്ചിലും എയും സോ വിൽ ഗെറ്റ് ടു ട്രയാങ്കിൾസ് എ ബി സി ആൻഡ് എച്ച് ബി സി സോ അവർ പറയുന്ന ഇതാണ് എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഓർത്തോസെൻ്റർ എച്ച് ആണ് ലംബ കേന്ദ്രം എച്ച് ആണ് അങ്ങനെയെങ്കിൽ എച്ച് ബി സി എന്ന ട്രയാങ്കിളിൻ്റെ ലംബ കേന്ദ്രം എ ആണ് എന്ന് തെളിയിക്കുക ഇപ്പോൾ ലംബകേന്ദ്രം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്താണ് ലംബകേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ വെർട്ടക്സ് ലംബം വരയ്ക്കുക അല്ലെ ഒരു വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എതിർ വശത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക പെർഫന്റിക്കുലേഴ്സ് ലംബം വരയ്ക്കുക അല്ലെ അപ്പൊ ആ ലംബങ്ങൾ എല്ലാ മൂലകളിൽ നിന്നും എതിർവശത്തേക്ക് ഉള്ള ലംബങ്ങൾ എന്ത് ചെയ്യും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഓർത്തോ സെൻ്ററിൽ നോക്കാം ഇവിടെ നമ്മളിങ്ങനെ എങ്ങനെ ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ആരോഗ്യം പറഞ്ഞല്ലേ സോ നമ്മളിപ്പോൾ ഒരു ലംബം നമുക്ക് എന്തു ചെയ്യാം ഈ എയിൽ നിന്ന് ഒരു ലംബം ഇവിടെ വരച്ചാലോ സോ എ എന്ന് പറയുന്ന വെർട്ടക്സ് നിന്ന് നമ്മളൊരു പെർപെൻറ്റിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ പെർപൻറ്റിക്കുലർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ബി സിയിലെ ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യും സോ ദിസ് ആംഗിൾ വിൽ ബി വാട്ട് ദിസ് ആംഗിൾ വിൽ ബി നയൻറ്റി ർലി അത് എ ബി സിയുടെ പെർപെൻറ്റുലേഴ്സ് ആണ് കേട്ടോ നമ്മൾ ത്രികോണം പറയുന്നത് ലംബങ്ങൾ അവർ എച്ച് ഓർത്തോ സെന്റർ എന്ന് പറയുന്നതുകൊണ്ട് നോക്കൂ ഈ ബി എച്ച് കണ്ടോ ബി എച്ചും സി എച്ചും എന്ത് ചെയ്യുന്നു ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അതുപോലെ എ യിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വെച്ചാൽ എന്ത് ചെയ്യും എച്ചിൽ കൂടെ പാസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ബി എച്ച് ആയിരിക്കില്ലേ ഇതിന്റെ നിന്നുള്ള ലംബം അല്ലേ എച്ച് ഓർത്തോ സെൻറ്റർ ആയതുകൊണ്ട് ഈ ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും എ യിൽ നിന്ന് വരയ്ക്കുന്ന വരകൾ എന്ത് ചെയ്യും എച്ചിൽ കൂടെ പാസ് ചെയ്ത് പോകും സോ നമ്മൾ എ യിൽ നിന്ന് ഒരു വര വരച്ചു എച്ച് എച്ചിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത് ബിയിൽ നിന്നൊരു വര വരയ്ക്കാം ഓക്കെ നിന്ന് നമുക്ക് ഒരു വര വരയ്ക്കാം ബി ബിയിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നു ഒരു കളർ മാറ്റി റെഡ് ലൈൻ വരച്ച് നോക്കാം ബ്ലൂ സു ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു പെർപെൻറ്റിക്കുലർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എച്ചിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ വരച്ചാൽ എന്ത് ചെയ്യും അത് എങ്ങനെ പാസ് ചെയ്ത് പോവും അല്ലേ എച്ചിൽ കൂടെ പാസ് ചെയ്ത് പോകും അതിൻ്റെ അർത്ഥം എന്താണ് ബി എച്ച് ബി എച്ച് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ലംബത്തിൻ്റെ അതായത് പെർപെൻറ്റിക്കുലറിൻ്റെ ഒരു പാർട്ടാണ് ബി എച്ച് എന്ന് പറയുന്നത് എ ബി സിയുടെ ബിയിൽ നിന്നുള്ള പെർപെൻറ്റിക്കുലർ സോറി ബിയിൽ നിന്നുള്ള പെർപെൻറ്റിക്കുലറിൻ്റെ ഒരു ഭാഗമാണ് ലംബത്തിൻ്റെ ഒരു ഭാഗമാണ് സോറി നെക്സ്റ്റ് സിയിൽ നിന്നും നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാലോ സിയിൽ നിന്ന് വരച്ചാല് സി സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കാൻ പോവുകയാണെ സോ സി സിയിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും നോക്കാം സിയിൽ നിന്ന് നമ്മൾ വരച്ച പെർപെൻറ്റിക്കുലർ എന്ത് ചെയ്തു അതും എന്ത് ചെയ്തു എച്ചിൽ കൂടെ പാസ് ചെയ്തു പോയി അല്ലേ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് ഈ എച്ച് സി എന്ന് പറയുന്നത് എന്താണ് എച്ച് സി ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ് പെർപെൻഡിക്കുലർ അല്ലെ ആ ഒരു ലംബത്തിന്റെ ഒരു ഭാഗമാണിത് എച്ച് സി ഓക്കെ അപ്പോ നമുക്ക് എന്താ കിട്ടുന്ന എച്ച് ബി സി എങ്ങനെയാണ് കിട്ടുന്നത് ഈ പെർപെൻഡിക്കുലേഴ്സ് ഓഫ് എ ബി സി ജോയിൻ ചെയ്യാൻ നമുക്ക് എച്ച് ബി സി കിട്ടുന്നത് സോ ഇവിടെ എന്താണ് നയൻറ്റി ഡിഗ്രി ദിസ് ഓൾസോ നയൻറ്റി ഡിഗ്രി സോ നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം പി ക്യു ആർ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഈ എച്ചിൽ ഈ ഒരു ഐഡിയ കിട്ടി കാണും എച്ചിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു പെർപെൻഡിക്കുലേഴ്സ് സോ അങ്ങനെയെങ്കിൽ ബി എച്ച് സി എച്ച് എന്താണെന്നൊക്കെ ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇനി നമുക്ക് എഴുതാം ഈ പെർപെൻഡിക്കുലേസിന്റെ കാര്യം നമുക്ക് ആദ്യം എഴുതാം കേട്ടോ അതായത് എങ്ങനെ എഴുതും നമുക്ക് എ പി എന്ന് പറയുന്ന പെർപെൻറ്റിക്കുലർ ഉണ്ടല്ലേ വലിയ ട്രയാങ്കിൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് എ പി എ പി എ പി പെർപെൻഡിക്കുലർ ടു ബി സി എ പി എന്തിനു ലംബമാണ് ബി സിക്ക് ലംബമാണ് എ പി പെർപെൻഡിക്കുലർ ടു ബി സി സിക്വേഷൻ നമ്പർ വൺ അടുത്ത് എന്ത് പറയാം ബി ക്യൂ ബി ക്യു എന്ന് പറയുന്നത് എ സിക്ക് ലംബമാണ് ബി ക്യു പെർപെൻഡിക്കുലർ ടു എ സി ഇക്വേഷൻ നമ്പർ അടുത്ത് സി ആർ സി ആർ എന്ന് പറയുന്ന എന്തിനു പെർ പ്രപ്പോർഷനാണ് എ ബിക്ക് പെർപെൻഡിക്കുലർ പ്രൊപ്പോർഷനല്ല എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എ ബിയുടെ ലംബമാണത് സിആർ സി ആർ പെർപെൻഡിക്കുലർ ടു ബി സോ മൂന്ന് ഇക്വേഷൻസ് നമ്മളിവിടെ എടുത്തു ശരി അപ്പോൾ വലുതിന്റെ ഇതെടുത്തു അതുകൊണ്ട് എച്ച് ഓർക്കോ സെൻ്ററാണ് ഇനി ചെറുതിന്റെ പെർപെൻറ്റിക്കുലേഴ്സ് എടുത്താല്ലോ ചെറിയ ട്രയങ്കിൾ പെർപെന്റിക്കുലേഴ്സ് ഞാൻ എടുക്കാൻ പോവാണ് അപ്പോൾ ചെറിയ ട്രയങ്കിൻ്റെ പെർപെൻറ്റിക്കുലർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം ഓക്കെ നയൻറ്റി ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു നയൻറ്റി ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ് നോക്കിക്കോ ഈ ബിയിൽ നിന്ന് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എച്ചിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എച്ചിൽ നിന്ന് ഒരു നയൻറ്റി ഡിഗ്രി ഒരു ലൈൻ ഞാൻ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്ത് ചെയ്യും പി യിൽ കൂടെ തന്നെ എന്ത് ചെയ്യും പാസ് ചെയ്തു പോകും സോ കാരണം എന്താണ് ഓൾറെഡി നമ്മൾ വരച്ച കാര്യമാണ് എന്ത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ അല്ലെ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ നമ്മൾ എ ബി സിയുടെ പെർപൻറ്റിക്കുലർ ലംബം വരച്ചു അത് എന്ത് ചെയ്യും ഈ പി യിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അത് ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് അല്ലെ എൽ എയിൽ നമ്മൾ വരച്ച് പെർപെൻഡിക്കുലർ എന്താണ് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത് അത് തന്നെ എച്ചിൽ നിന്ന് വരച്ചാൽ എന്തു ചെയ്യും ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും കാരണം എന്താണ് എച്ച് ഓർത്തോ സെൻറ്റർ ആയിരുന്നു അല്ലേ എ യുടെ ഓർത്തോ സെൻറ്റർ ആയിരുന്നു എന്ത് അതായത് ലംബ കേന്ദ്രമാണ് എച്ച് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്ന് വരച്ചാൽ വീണ്ടും എന്ത് ചെയ്യും സെയിം അതേ എ പിയിൽ തന്നെ എന്ത് ചെയ്യും വരും അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്ത് പറയാം ഈ ഇക്വേഷൻ വണ് ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ എച്ച് പി എന്ന് പറയുന്നത് എന്താണ് പെർപെൻഡിക്കുലർ ടു ബി സി അല്ലേ എച്ച് പി പെർപെൻറ്റിക്കുലർ ടു ബി സി പിന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓർത്തോ സെൻറ്റർ എല്ലാം എപ്പോഴും ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെ ഓർത്തോ സെൻ്റർ വരണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല ട്രയാങ്കിളിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതനുസരിച്ച് എന്ത് ചെയ്യും ഓർത്തോസെൻറ്ററിന്റെ സ്ഥാനവും മാറും കേട്ടോ ലംബങ്ങൾ അകത്ത് തന്നെ കൂട്ടിമുട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ശരി അപ്പോ ഫ്രം ഇക്വേഷൻ വൺ അപ്പോൾ ഇക്വേഷൻ വണ്ണിനനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് എന്ത് എഴുതാം എച്ച് പിൻഡിക്കുലർ ടു ബി സി എച്ച് പിൻറ്റുലർ ടു ബി സി ശേഷം എ പി പെർപ്പൻകുളർ എ പി ഇതാണ് അല്ലേ പെർപ്പൻറ്റുലർ ടു ബി സി ആയിരുന്നു സോ ഇവിടെ എച്ച് പി പെർപെൻഡിക്കുളർ ടു ബി സി കാരണം എ പി എച്ച് പി എന്നാണ് ഒരേ ലൈനാണ് രണ്ടാമത് നോക്കാം രണ്ടാമത് നോക്ക് എന്ത് ചെയ്യാം ഇത് നമ്മളാദ്യം എ പി വരച്ചു അല്ലേ സോ ഇനി നമുക്ക് ഈ ബി ഉണ്ടോ ബി എന്ന് പറയുന്ന ഒരു ടെക്സ് പെർപ്പൻറ്റിക്കുളർ നോക്കണം നമ്മളത് ഇങ്ങനെ ഒരു പെർപ്പൻറ്റിക്കുള് എടുക്കുന്നു ഇവിടെ എവിടെയെങ്കിലും നയൻറ്റി ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ദേ ഇങ്ങനെ ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും നയൻറ്റി ഡിഗ്രി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരിക്കലും നയൻറ്റി ഡിഗ്രി ആങ്കിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സൈഡുമായിട്ട് ഈ ട്രയാങ്കിന് ഉണ്ടാകില്ല. ഓക്കെ ഈ ത്രികോണത്തിനകത്ത് നിങ്ങൾക്ക് ഈ യിൽ നിന്ന് അതായത് എച്ച് ബി സി എന്ന് പറയുന്ന ത്രികോണത്തിനകത്ത് ഈ യിൽ നിന്ന് നിങ്ങൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ പെർപ്പെൻറ്റിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ട്രയാങ്കിളിനകത്ത് വരില്ല ബട്ട് ഈ എച്ച് സി എന്ന് പറയുന്ന സൈഡുണ്ടോ ചെറിയ ത്രികോണത്തിൻ്റെ എച്ച് സി എന്ന് പറയുന്ന വശം പുറത്തോട്ട് നീട്ടിയാൽ എന്ത് ചെയ്യും അത് എവിടെയോ ഒരിടത്ത് കൂട്ടിമുട്ടും ആ സ്ഥലം എവിടെയാണ് ഇത് ഏത് കണ്ടോ ആറ് ഇവിടെ അങ്ങ് കൂട്ടിമുട്ടും കേട്ടോ ഈ ആറിൽ അങ്ങ് കൂട്ടിമുട്ടും അല്ലേ അപ്പം നമുക്ക് എന്താ പറയാ ബി ആർ ഈസ് പെർപെൻറ്റിക്കുലർ ടു എച്ച് സി എച്ച് സി എന്ന വശത്തിൻ്റെ പെർപെൻറ്റിക്കുലർ ഏതാണ് എച്ച് സിയുടെ പെർപെൻറ്റിക്കുലർ ഏതാണ് ബി ആർ ആണ് അല്ലേ എച്ച് സിയുടെ പെർപെൻറ്റിക്കുലർ ബി ആർ ആണ് നോക്കാം സോ അതുകൊണ്ട് നമുക്ക് എഴുതാം എന്താ രണ്ടാമത്തെ ഇക്വേഷൻ അവിടെ ബി ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അല്ലേ ബി ക്യു പെർപെൻഡിക്കുലർ ടു എ സി ആയിരുന്നു സോ ഇവിടെ നമുക്ക് എന്താ പറയാ ദിസ് ബി ആർ ഈസ് പെർപെൻറ്റിക്കുലർ ടു ആർ സി അല്ലേ ആർ ഇസ് പെർപൻഡിക്കുലർ ടു സോറി സി എച്ച് ഇക്വേഷൻ നമ്പർ ടുവിന്ന് തന്നെ എടുക്കണ നിർബന്ധമൊന്നുമില്ല അല്ലേ ബി ആർ പെർപെൻഡിക്കുലർ ടു സി എച്ച് സി എച്ച് എന്ന് പറയുന്ന വശത്തിന്റെ സി എച്ചിന്റെ പെർപെൻഡിക്കുളർ ആണ് ബിആർ ഇക്വേഷൻ നിർബന്ധമൊന്നും ഇല്ല ബി ആർ ആർപ്പനികൾ ടു സി എച്ച് നെക്സ്റ്റ് എന്ത് പറയാം അത് നമുക്ക് ശരിക്കും എന്താണ് ഈ തേർഡ് ഇക്വേഷൻ ആണ് തേർഡ് ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ കാരണം ബി ആർ എന്ന് പറയുന്നത് എന്താണ് ആർ എന്ന് പറയുന്നത് എ ബിയുടെ ഒരു പാർട്ടാണ് ഓക്കെ എ ബിയുടെ പാർട്ടാണ് അടുത്ത് സി എച്ച് എന്ന് പറയുന്നത് സിആറിന്റെ ഒരു പാർട്ടാണ് കേട്ടോ എ ബി സിആർ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ ത്രീ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പെർപെൻഡിക്കുലർ ടു സി എച്ച് അടുത്ത് നോക്കിയാൽ അടുത്ത പെർപെൻഡിക്കുലർ സിയിൽ നിന്നുള്ള പെർപെന്റിക്കുലർ വരച്ചാലോ സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ നിങ്ങൾ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വെച്ച് നോക്കൂ അത് നിങ്ങൾക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ എന്തെയല്ല ഇതിൽ വരണവും നിർബന്ധമൊന്നും ഇല്ല എവിടെ ട്രയാങ്കിന് അകത്തേന്ന് പറഞ്ഞ നിർബന്ധം ഒന്നും ഇല്ല ഞാൻ ഇവിടെ സിയിൽ നിന്ന് എടുത്തു പെർപ്പനുകൾ എനിക്ക് സൈഡിലേക്ക് വരയ്ക്കണം എവിടെയെങ്കിലും നയൻ്റി ഡിഗ്രി ഇവിടെ അതായത് ബി എച്ച് ആയിട്ട് എവിടെയെങ്കിലും തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ബി എച്ച് ആയിട്ട് ഞാനിപ്പോ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നില്ല വരാ അത് എവിടെയെങ്കിലും തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അത് വീണ്ടും തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടാക്കണമെന്ന് ചെയ്യണം ബി എച്ചിനെ നമ്മൾ പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ട് അവിടെ നിന്ന് വരയ്ക്കണം സോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഈ സി ക്യു സി ക്യൂ എന്താണ് നയന്റി ഡിഗ്രി സി ക്യു അപ്പൊ നമുക്ക് എന്തു പറയാം ദിസ് ഇവിടെ വരുന്ന ഇതുണ്ടല്ലോ ഈ സി ക്യു സി ക്യു എന് പെർപൻറ്റിക്കുലർ ആണ് ബി എച്ചിന് പെർപൻറ്റിക്കുലർ ആണ് സി ക്യു ബി എച്ച് പെർപ്പൻകുലർ ആണെന്ന് പറയുന്ന സി ക്യു ആണ് നമുക്ക് കൂടെ ഇത് വരുന്നത് അല്ലെ സി എച്ച് എന്ന് പറയുന്ന സൈഡ് വരുന്നുണ്ട് അതുപോലെ ബി എച്ച് എന്ന് പറയുന്ന സൈഡ് വരുന്നുണ്ട് അപ്പൊ ബി എച്ച് എന്ന് പറയുന്ന സൈഡിന്റെ എന്താണ് ബി എച്ച് എന്ന സൈഡിന്റെ പെർപെൻഡിക്കുലർ ആണ് സി ക്യു സിക്യു ഈസ് പെർപെൻറ്റിക്കുലർ ടു ബി എച്ച് ഓക്കെ അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം ഇതിനെല്ലാം വരച്ച് നീട്ടിക്കഴിഞ്ഞാൽ അത് എച്ച് പി പെർപെൻഡിക്കുലേഴ്സിനെല്ലാം ഒന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് വരും എച്ച് പി എക്സ് ചെയ്താൽ എന്ത് ചെയ്യും അത് എയിൽ കൂട്ടിമുട്ടും അടുത്ത് ബിആറിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് ചെയ്യും അത് എയിൽ കൂട്ടിമുട്ടും കണ്ടോ ബിആർ എന്ത് ചെയ്യും എയിൽ കൂട്ടിമുട്ടും അടുത്ത് സി ക്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് ചെയ്യും അതും എയിൽ കൂട്ടിമുട്ടും അപ്പോൾ ഇതെല്ലാം നീട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഈ മൂന്ന് ലംബവും എച്ച് പി ബിആർ സി ക്യു ഈ മൂന്ന് ലംബവും നീട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും നീട്ടിയാൽ മാത്രമേ എന്തെയുള്ളു എച്ച് സിയിൽ സോറി എ യിൽ കൂട്ടിമുട്ടുള്ളൂ നീട്ടാത്ത പക്ഷം അതടുത്ത് എന്ത് ചെയ്യാ കൂട്ടിമുട്ടില്ല ഈ മൂന്ന് ലംബവും നമ്മൾ മുകളിലേക്ക് ആറിൽ നിന്ന് എയിലേക്ക് ക്യൂയിൽ നിന്ന് എയിലേക്ക് എച്ച് നിന്ന് എയിലേക്ക് നീട്ടിയാൽ മാത്രമേ എന്തേ ഉള്ളൂ അതിൻ്റെ ഓർത്തോ സെൻ്റർ ലംബ കേന്ദ്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നീട്ടാത്ത പക്ഷം നമുക്ക് എന്ത് കിട്ടില്ല ലംബ കേന്ദ്രം കിട്ടില്ല അപ്പം നമുക്ക് എന്ത് പറയാം ഈ എച്ച് പിന്നെ ആർ ഇസ് എ പാർട്ട് ഓഫ് എ ബി സി ക്യു ഇസ് എ പാർട്ട് ഓഫ് എ സി സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഫ്രോം ഇക്വേഷൻ നമ്പർ ടു ആണേ ദർ ഫോർ എസ് ദി ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി ത്രികോണ എച്ച് ബി സിയുടെ ലംബ കേന്ദ്രം എന്തായിരിക്കും എ ആയിരിക്കും അല്ലാതെ നമുക്ക് വേറൊരു വഴിയും ഇല്ല കേട്ടോ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ അവസാനിച്ചു അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ ചാപ്റ്റർ ആയിരിക്കും അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തിയറി കംപ്ലീറ്റ് എഴുതുന്ന കഴിഞ്ഞാൽ കോൺസെപ്റ്റാണ് ക്ലിയർ ആയി തന്നത് നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് നോട്ട് നിങ്ങളുടെ ഓൺ നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം ഓക്കെ താങ്ക് യു